ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മൈൽ വിത്ത് ഷംറിൻ. ഇന്ന് വെനസ്ഡേ ആണ്, ഇന്ന് വെറ്റോക്സ് ആണ്. ന്യൂസിലാൻഡ് ഒരു വലിയൊരു ട്രാജഡിയിലൂടെയും ട്രോമയിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ ഇതിൽ ഇരയായവർക്ക് അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് അതുപോലെ തന്നെ ഞാൻ രണ്ട് വ്ളോഗ് ഇതിനെപ്പറ്റി ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ അറിയിച്ചു. ഇനി എങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിപ്രഷനാണ്, അതായത് വിഷാദ രോഗം. നമ്മളാരും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പറയാനൊക്കെ മടിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാനത് സെലക്ട് ചെയ്തത്. കാരണം ഏതൊരു രോഗത്തിനെ പോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇതുപോലത്തെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ, ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ നമ്മളാരും ഭയപ്പെടുന്നില്ല അല്ലേ? നമ്മളതിന് വേണ്ട ചികിത്സ സമയാസമയത്ത് നമ്മളതിനുള്ള ചികിത്സ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഡിപ്രഷൻ, അതായത് മനസ്സിൻ്റെ രോഗമെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും അതിനൊരു ഒരു അവഗണിക്കപ്പെട്ട ഇതാണ്. അതായത് നമ്മളതിന് ചികിത്സ തേടാൻ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയാൻ, ആരോടെങ്കിലും പറയാൻ നമുക്ക് ഭയമാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഈ ഒരു രോഗം മൂലം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെയോ ഒരു ഫാമിലി മെമ്പറിനെയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആഴങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടും. കാരണം എന്ന് വെച്ചാൽ അവർ ഈ ഒരു രോഗം അവർക്കുണ്ടെന്ന് എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരോട് ഒരു വാക്ക് പോലും നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് നമ്മൾ ചോദിച്ചില്ല. അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ടൈമിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ നമ്മൾ അലട്ടും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും നയിക്കണമെങ്കിൽ ഈ വിഷാദ രോഗം നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളതിങ്ങനെ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ നല്ല ഭക്ഷണം കഴിക്കും, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ മനസ്സിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. നമ്മളെപ്പോഴും ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ശാരീരിക ആരോഗ്യത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാറ് അല്ലേ? എപ്പോഴെങ്കിലും കുട്ടികളുടെ മാനസിക പരമായിട്ടുള്ള ആരോഗ്യം, അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ഹെൽത്തി ആണോ എന്ന് നിങ്ങൾ നമ്മുടെ കുട്ടികളോടോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. നമ്മളെപ്പോഴും അത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആക്കും. അല്ലെങ്കിൽ ഓ, അവൻ ഡിപ്രഷൻ പിടിച്ചിരിക്കുകയാണ്, അങ്ങനെ നമ്മളത് കളിയാക്കി അവഗണിച്ചു വിടും. അതുകൊണ്ടാണ് പലർക്കും അത് തുറന്നു പറയാൻ പേടിയുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് മരണങ്ങൾ ഈ ഒരു രോഗം മൂലം സംഭവിക്കുന്നത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും, ലൈഫിൽ നിരാശയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഒരുപാട്, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുമ്പോൾ എല്ലാവർക്കും നിരാശ ഉണ്ടാവും അല്ലേ? ജീവിതത്തിൽ നിരാശയില്ലാത്തവർ ആരും ഉണ്ടാവില്ല. പക്ഷേ അതൊരു രോഗമായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് പ്രൊലോങ്ഡ്, അതായത് ഒരുപാട് കാലം അത് നിലനിൽക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, പ്രൊഫഷണൽ ലൈഫിനെ ഒക്കെ ബാധിച്ചു തുടങ്ങുമ്പോൾ ആണ് അതൊരു രോഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും അത് മനസ്സിലാക്കുക, അതായത് നമ്മളാണെങ്കിലും നമ്മുടെ ഒരു സുഹൃത്തിനാണെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വൈകി പോവാറുണ്ട്. അവരൊരിക്കലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് നമ്മൾ വഴുതി വീഴാറുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിപ്രഷൻ എന്താ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഒരു കാരണമില്ലാതെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദീപിക പദുക്കോൺ, അവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അവരുടെ എല്ലാ പടങ്ങളും സക്സസ്ഫുള്ളാണ്. ഇപ്പോൾ ഏറ്റവും നമ്പർ വൺ പദവിയിൽ നിൽക്കുന്ന ഒരു നടിയാണ്. അവർക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, വിജയമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലാണെങ്കിൽ അവർക്ക് അവരുടെ പേരൻസ് ഉണ്ട്, അവരുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഡിപ്രഷൻ എന്ന രോഗം അവർക്ക് ബാധിച്ചു. അവരതിനെക്കുറിച്ച് ഓപ്പണായിട്ട്, അതായത് ആ ഒരു സ്റ്റേജ് അവർ കടന്നു വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവരതിനെക്കുറിച്ചൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, എൻ ഡി ടി വിയിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂവിൽ അവരതിനെപ്പറ്റി തുറന്നു പറഞ്ഞു.
തുറന്നു പറയണം, അവർക്ക് യാതൊരു മടിയും അങ്ങനെ തുറന്നു പറഞ്ഞത് കൊണ്ട് എൻ്റെ കരിയർ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇനിയുള്ള എന്നെ വെച്ച് പാടം എടുക്കാൻ മറ്റ് ഡിറക്ടേഴ്സ് മടിക്കൊന്നും അവർ ചിന്തിച്ചില്ല. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം, ഞാനിത് തുറന്നു പറയുന്നതിലൂടെ ഒരാളെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഗ്മ, അതായത് ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിപ്രഷനെ കുറിച്ചുള്ള ഒരു സ്റ്റിഗ്മ മാറണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അവർ തുറന്നു പറഞ്ഞത്. അതിലവർ പറഞ്ഞത് അവർക്ക് എല്ലാം ഉണ്ടായിട്ടും ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ അവർക്ക് ഒരു സീറോ ആണ്, താൻ സീറോ ആണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ശൂന്യത, അതായത് ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത അവസ്ഥ, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു, ഇതൊക്കെ അവർക്ക് തോന്നി. പക്ഷെ അവരുടെ ഫ്രണ്ട്സിനൊന്നും അത് മനസ്സിലായില്ല. അവരെല്ലാവരും ആ നീ ഒന്ന് ചില്ലെയ്യ്, നമുക്കൊരു മൂവിക്ക് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടിക്ക് പോവാന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ചെയറപ്പ് ചെയറപ്പ് എന്നുള്ള വേർഡ് കേട്ടപ്പോൾ അവർക്ക് കൂടുതൽ ഇറിറ്റേഷനാണ് തോന്നിയത്. പക്ഷെ ഇത് കണ്ടെത്തിയത് അവരുടെ അമ്മയാണ്. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ അവർ ബ്ലെസ്ഡ് ആണ്, അങ്ങനെ ഒരു അമ്മയെ കിട്ടിയതിൽ. അതായത് മകളെ ഒരുപാട് വർഷത്തിന് ശേഷം ബോംബെയിൽ വന്ന് കണ്ടപ്പോഴേ ആ അമ്മയ്ക്ക് അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഇതൊരു ഡിപ്രഷൻ ആണെന്ന് തിരിച്ചറിയാൻ ആ അമ്മയ്ക്ക് പറ്റി. കാരണം അവരുടെ ഫാമിലിയിൽ ഇതുപോലെ അവരുടെ റിലേറ്റീവ്സിന് ഇങ്ങനത്തെ ഒരു ട്രോമയിലൂടെ അവർ കടന്നു പോയത് കൊണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനും വേണ്ട സമയത്ത് ഒരു ഫാമിലി ഡോക്ടറിലേക്ക് ദീപിക പദുകോണിനെ റെക്കമെൻഡ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ആ ടൈമിൽ ട്രീറ്റ്മെൻ്റ് എടുക്കാനും അവർ അതിൽ നിന്ന് ആ ഒരു ഡിസീസിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ അതിജീവിക്കാനും അവർക്ക് കഴിഞ്ഞു. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെയോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അതൊരു വലിയ കാര്യമാണ് അല്ലേ? ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ തെരയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ചെറിയ തോതിലെല്ലാം ഉണ്ടാവും, പക്ഷെ അതൊന്നും ഡിപ്രഷൻ ആയിക്കൊള്ളണമെന്നില്ല. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ കമ്പനിയിലൊരു നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഡേ ആണ്, നമ്മുടെ ബിസിനസ്സിന് കുറച്ച് ക്ഷീണം സംഭവിച്ചു, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഡിപ്രഷനല്ല. ഡിപ്രഷൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ലെത്താജിക് ഫീലിംഗ്. അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് പടം, അതായത് ഫിലിമൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അതായത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം വന്നാൽ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിലിനെ പോയി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലായാലും അതിനോട് താല്പര്യം ഇല്ലാണ്ടാവും. അതായത് ആരെങ്കിലും പടത്തിന് നിർബന്ധിച്ച് വിളിച്ചാലും എത്ര നല്ല മൂവിയാണെങ്കിലും അത് ആസ്വദിക്കാൻ കഴിയാതിരിക്കും. അല്ലെങ്കിൽ സ്പോർട്സിൽ ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാൾ, അതായത് വൈകുന്നേരം എന്നും ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്നൊരു കുട്ടി പെട്ടെന്ന് അതിനോടൊന്നൊരു താല്പര്യം ഇല്ലാണ്ട് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുക, ആ ഒരു സ്റ്റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്യൂ വീക്സ് ആ ഒരു സ്റ്റേറ്റ് പോവുകയാണെങ്കിൽ അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ്. അതായത് നമുക്ക് സാധാരണഗതിയിൽ ഒരുപാട് താല്പര്യമുള്ള ഒരു കാര്യം, അതിപ്പോൾ ടി വി കാണലാണ്, മൂവിക്ക് പോവൽ, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക, ഇതിലൊന്നും താല്പര്യം ഉണ്ടാവാതിരിക്കുക ഒരു പ്രൊലോങ്ഡ് കാര്യത്തിൽ വിത്തൗട്ട് എനി റീസൺ ചില സമയത്ത്. അതാണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം മാത്രം ഉണ്ടായത് കൊണ്ട് അയാൾ ഡിപ്രസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇതിൻ്റെ മൂന്ന് നാല് സിംറ്റംസ് ഉണ്ട്. ഇതെല്ലാത്തിലും നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ നമുക്ക് അയാൾക്കൊരു ഡിപ്രഷൻ ഉണ്ട്, നമുക്ക് സംശയിക്കേണ്ട രീതിയിലേക്ക് നമ്മൾ വരുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എപ്പറ്റൈറ്റ്, അതായത് നമ്മുടെ വിശപ്പ്, അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗണ്യമായ ഒരു മാറ്റം വരിക. അതായത് സാധാരണഗതിയിൽ രാവിലെ ഉച്ചക്കൊക്കെ മിതമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് അത് തീരെ വിശപ്പില്ലാണ്ടാവുക. അത് ഭക്ഷണം എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയൊക്കെ മുന്നിൽ കൊണ്ട് വെച്ചാലും അതൊന്നും കഴിക്കാൻ തോന്നാതിരിക്കുക, അതൊന്നും കഴിച്ചിട്ട് അങ്ങനെ ഒരു വിശപ്പേ തോന്നാതിരിക്കുന്ന ഒരവസ്ഥ, അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ നിയർ ബഡ്സിന് ആർക്കെങ്കിലും കുറച്ച് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് അവർക്ക് ഭക്ഷണത്തിനോട് ഒന്നിനും താല്പര്യമില്ല, സാധാരണഗതിയിൽ താല്പര്യമുള്ള കാര്യങ്ങളെന്നൊക്കെ അവർ ഒരു സ്വയം ഉൾവലിഞ്ഞൊരവസ്ഥ, അവരുടെ വെയിറ്റ് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. അതായത് അമിതമായിട്ട് ആഹാരം കഴിക്കുക, ചിലരെല്ലാം അങ്ങനെയായിരിക്കും ലക്ഷണം ഉണ്ടാവുക. അതായത് വിശപ്പില്ലാണ്ട് കണ്ണിൽ കണ്ട എല്ലാ സാധനങ്ങളും വലിച്ചു വാരി കഴിക്കുക, പെട്ടെന്ന് ബോഡി വെയിറ്റ് കൂടുക, ഒരു സ്ട്രെസ് ഈറ്റിംഗ് പോലെ. അത് ചില സമയത്ത് നമുക്ക് നോട്ട് ചെയ്താൽ മനസ്സിലാവും, സാധാരണ രീതിയിൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിരുന്ന ഒരാൾ വിശപ്പില്ലാഞ്ഞിട്ടും ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ പോലും അത് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെക്കൻഡ് സിംപ്റ്റം എന്ന് പറയുന്നത്, അപ്പെറ്റൈറ്റിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ. സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ലാതെയാവുക. ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. അവരെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു ഈ മരണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ക്ഷണിക്കാത്ത ഒരു അതിഥിയാണ്, നമ്മുടെ കുടുംബത്തിലേക്ക് അത് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു ട്രാജഡിയുള്ള സമയത്ത് ഉറക്കക്കുറവൊക്കെ സംഭവിക്കാം. പക്ഷെ ഇത് അതൊന്നും അല്ലാണ്ട്
ഭയങ്കരമായിട്ട് ഉറക്കമില്ലാണ്ടാവും. അതായത് സാധാരണ 9 മണിക്കൊന്നും ഉറങ്ങുന്ന ഒരാൾ 10 12 മണിയായിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, ജസ്റ്റ് വെറുതെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ നടക്കുക, നൈറ്റിലൊക്കെ ഉറങ്ങേണ്ട സമയത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. കാരണം ഉറക്കക്കുറവ് എന്ന് പറയുന്നത് മറ്റ് പല അപകടങ്ങളിലേക്കും നയിക്കേണ്ടതാണ്. ഇപ്പോൾ ഉറക്കമില്ലാത്ത ഒരാൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അവർക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല, അതവരുടെ ശാരീരികമായിട്ട് അവർ ഒരുപാട് എഫക്റ്റ് ചെയ്യും. അതൊരു പ്രൊലോങ്ഡ്, അതായത് ഒരു 2 ആഴ്ചയൊക്കെ ഉറങ്ങാതെ, അതായത് ശരിക്കും ഉറക്കം കിട്ടാണ്ട് ഭയങ്കര ഇങ്ങനെ ക്ഷീണിച്ച അവശനായിട്ടിരിക്കും, അതൊരു വലിയ ലക്ഷണമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും, കൂടുതൽ ഉറങ്ങാം. ഇത് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ജസ്റ്റ് പുറത്തൊന്നും ഇറങ്ങാണ്ട് റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക. എത്ര ഉറങ്ങിയാലും വീണ്ടും ക്ഷീണം അനുഭവപ്പെടും, അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ, ഉറക്കം എത്ര ഉറങ്ങിയാലും മതിയാവാത്തൊരവസ്ഥ, ഇതും ഒരു മേജർ ആയിട്ടുള്ള ഒരു സിംറ്റം തന്നെയാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സിംറ്റം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റീവ്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീ ആണെങ്കിൽ നന്നായിട്ട് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നന്നായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അതിലൊക്കെ, അതായത് എന്ത് അവർ പിന്നീട് കുക്ക് ചെയ്യുമ്പോഴൊന്നും അത് ശരിയാവാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാൻ മറന്നുപോകും, അതായത് മെമ്മറിയിൽ കാര്യമായിട്ട് ചില മാറ്റങ്ങൾ വരിക, ഓർക്കാൻ അതായത് മറവി, ഭയങ്കരമായിട്ട് മറവി. അതുപോലെ പ്രൊഡക്ടിവിറ്റി, നന്നായിട്ട് ഓഫീസിൽ പ്രൊഡക്റ്റീവായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സ്മാർട്ടായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അവർക്ക് ഒരുപാട് മിസ്റ്റേക്സ് അവർ വരുത്താൻ തുടങ്ങുക, അവർക്കൊന്നിലൊരു താല്പര്യം ഇല്ലാതിരിക്കുക, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മറന്നുപോകും, അതായത് ഒരു കോൺസെൻട്രേഷനിലൊരു കാര്യം കാര്യമായി പ്രൊഡക്ടിവിറ്റിയിലൊരു ഡ്രോപ്പ് സംഭവിക്കുക. അതും ഈ ഒരു ഡിപ്രഷൻ മൂലം ആവാം, അതൊരു കാരണമായേക്കാം. ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഡിപ്രഷൻ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ഒരുപാട് ഒരുപാട് ബാധിക്കും. അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ, ഒരു ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇൻട്രോവേർട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചിലർക്ക് ചിലപ്പോൾ അങ്ങനെ സോഷ്യലൈസ് ചെയ്യണം താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ള, ഒരുപാട് സംസാരിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാൾ, എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന ഒക്കെ ഒരാൾ, അതിൽ നിന്നൊക്കെ ഉൾവലിയ, അതായത് ഫോൺ ആരെയും ഫോൺ വിളിക്കാൻ താല്പര്യമില്ല. ഒരു കല്യാണത്തിനോ ഒരു ബർത്ത്ഡേക്കോ കാര്യങ്ങളും ക്ഷണിച്ചാൽ സാധാരണ മുൻകൈ എടുത്ത് പോയി അവരുടെ ആ ഒരു ഡെക്കറേഷൻസിനും പാർട്ടിയുടെ അറേഞ്ച്മെൻസിനും ഒക്കെ ഒരുപാട് താല്പര്യം എടുത്ത ആള് പെട്ടെന്ന് അതിലൊന്ന് നോ പറയും, അതായത് അതിനൊന്നും പോകാൻ താല്പര്യമില്ല. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ മാസങ്ങളോളം ഇങ്ങനത്തെ ഒരുപാട് സോഷ്യൽ ഇവൻസിന് പോവാണ്ടിരിക്കുക, ഫ്രണ്ട്സിനെ വിളിക്കാണ്ടിരിക്കുക, വീട്ടുകാരോടൊന്നും സംസാരിക്കാതെ റൂമിൽ തന്നെ ഉൾവലിഞ്ഞ്, അതായത് നമ്മളിലേക്ക് തന്നെ ഒരു ഉൾവലിഞ്ഞൊരവസ്ഥ, അത് നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ഒരു റെഡ് ലൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ, പക്ഷെ നമ്മളൊക്കെ അവഗണിക്കും, ഓ അത് ചിലപ്പോൾ ഈ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സാം ഇത്തിരി മോശമായതുകൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ട ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ചില സമയത്ത് ഒരു ആശ്വാസ വാക്കിനപ്പുറം ചിലപ്പോൾ അവർക്ക് ഒരു കൗൺസിലിങ്ങോ ഒരു ട്രീറ്റ്മെൻറ്റോ ഒക്കെ ആവശ്യമുണ്ടാവും. എല്ലാ കേസിലും അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ചില കേസ്, അത് സീരിയസ് ആയിട്ട് കേസ് എന്ന് ഞാൻ പറയാൻ കാരണം ആ ഒരു വ്യക്തിക്ക് താൻ ഇല്ലാതായാലാണ്, അല്ലെങ്കിൽ താൻ ഈ ലോകത്തിനൊരു ഭാരമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും എന്നോട് വെറുപ്പാണ് എന്നൊരു തോന്നലുണ്ടാവുക. അത് എല്ലാവരും എന്നെ ഹെയ്റ്റ് ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ട്സിന് എന്നോട് സ്നേഹമില്ല, എൻ്റെ പാരൻസിന് എന്നോട് സ്നേഹമില്ല, എനിക്ക് ആരും ഇല്ല എന്നൊരു തോന്നലുണ്ടാവുക. അത് ആ വ്യക്തി പ്രകടിപ്പിക്കുകയും ചെയ്യും, അതായത് എനിക്ക് മരിച്ചാൽ മതി, അല്ലെങ്കിൽ മരിക്കുന്നതാണ് ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം എന്നുള്ള വേർഡ്സ് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിങ്ങൾ കേൾക്കാൻ ഇടവരാണെങ്കിൽ ഒരിക്കലും അവരെ കളിയാക്കിയിട്ട് അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. ചിലപ്പോൾ അവർക്ക് അവരിപ്പോൾ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ കൈ നമ്മളെ അത് രക്ഷിക്കൂന്ന് അലറി വിളിക്കുന്ന പോലെ ഒരു ഡിപ്രഷൻ ഉള്ള ഒരാൾ ചിലപ്പോൾ അയാൾക്ക് ആ ഡിപ്രസീവ് സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിരിക്കും ചിലപ്പോൾ ആ വേർഡ് എന്ന് പറയുന്നത്. ആ ഒരു വേർഡിൽ നമ്മൾ അവരെ സെൻസ് ചെയ്യണം, അവർ ഒരു ഭയങ്കര ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുള്ളൊരു സ്റ്റേജിലാണ് അവരെ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ വാക്കുകൾ, ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്, മരണമാണ് ഇതിലും ഭേദം എന്നൊക്കെ പറയുന്ന വാക്കുകൾ സീരിയസ് ആയിട്ട് എടുക്കുക. അവർക്ക് വേണ്ടത് ഒരു കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ അവരെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറുടെ അടുത്തോ ഒക്കെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് എടുത്തേ മതിയാവും.
കാരണം നമ്മുടെ ശരീരത്തിൽ ഡിപ്രഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമുക്കറിയാം നമ്മുടെ ഹാപ്പി ഹോർമോൺസ്, ചില ആളുകൾ ബോൺ ഹാപ്പി ആയിരിക്കും അല്ലേ, എപ്പോഴും സന്തോഷമായിരിക്കും. ജീവിതത്തിൽ ദുഃഖങ്ങളിലൊക്കെ വരുമ്പോഴും അവർക്ക് അതിനൊക്കെ അതിജീവിക്കാൻ ചിലർക്ക് കഴിയും. ചിലത് അവരുടെ മനസ്സിനെ അവരെ ട്രെയിൻ ചെയ്ത് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലർ നാച്ചുറലി ഹാപ്പി ആയിരിക്കും. കാരണം അവരുടെ സെറട്ടോണിൻ, ഡോപ്പമിൻസ്, ഹാപ്പി ഹോർമോൺസ് ലെവലൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. അതുപോലെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ, അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ഹോർമോൺസ് നമ്മുടെ ഡിപ്രഷന് ഒരു വലിയ കാരണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചില കേസിൽ നമുക്ക് യോഗ, മെഡിറ്റേഷൻ അങ്ങനെ ഒരുപാട് കൗൺസിലിംഗ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ചില കേസിൽ ഇതൊന്നും ഹെൽപ്പ് ചെയ്യാതെ അവർക്ക് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കേണ്ട ഒരു വരാണ്. അത് തീരുമാനിക്കേണ്ട ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്. അവർ അത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു റിലേറ്റീവ് എന്ന നിലയിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യണം. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ട്രീറ്റ് ചെയ്യണ പോലെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു ഇഷ്യൂ ഉള്ള ഒരാൾക്ക് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം, എക്നോളജ് ചെയ്യണം, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അപ്പോൾ നാം ഫൈനൽ ആയിട്ടുള്ള ഈ 5 പോയിൻറ്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ട കാര്യമാണ് എല്ലാവരിലും. അത് നമുക്ക് നേരെ തന്നെ നമുക്ക് ചോദിക്കാം ചോദ്യങ്ങൾ. പെട്ടെന്ന് അകാരണമായിട്ട് നമുക്ക് എന്തുകൊണ്ടൊരു സാഡ്നെസ് വന്നു, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരുപാട് സാഡാവുക, മടുപ്പ് തോന്നുക, ലൈഫിൽ എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ പാരൻസിനോടോ നമുക്ക് തുറന്നു പറയാം. ഇതിലൊന്നും നമ്മൾ മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ഹെൽപ്പ് നേടേണ്ടത്. നമുക്ക് ആദ്യത്തെ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അവരോട് പറഞ്ഞിട്ട് വേണം അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ അവർക്ക് അതിനും അതില്ലാണ്ട് തന്നെ അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്തു തരും. അപ്പോൾ മറ്റുള്ളവർ എപ്പോഴും നമ്മൾ ഒരു ഹെൽപ്പ് ചോദിക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. നമുക്ക് അത് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഇതിന് ഈ ഒരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, അത് സംസാരിക്കാൻ തന്നെ നമ്മൾക്കിടയിൽ ഭയങ്കര മടിയാണ്. പക്ഷേ ഒരു ഹെൽപ്പ് വേണ്ട ഘട്ടത്തിൽ നമ്മളത് ചോദിക്കണം. മറ്റുള്ളവർക്ക് ഇതുപോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് അക്നോളജ് ചെയ്ത് അവരോടത് ചോദിച്ച് അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസിൻ്റെ പാറ്റേൺസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയൊരു വരുന്ന വ്ളോഗിൽ ഡിപ്രഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ ഒരു പ്രസക്തി, അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആ ലക്ഷണങ്ങൾ മാത്രമല്ല അത് ഡിപ്രഷനിൽ നിന്നൊരു മോചനം ലഭിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം, അതായത് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല അതല്ലാണ്ട് തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഡിപ്രസീവ് സ്റ്റേജസൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനെക്കുറിച്ച് ഞാനൊരു നെക്സ്റ്റ് വെറ്റോക്സിൽ, അതായത് നെക്സ്റ്റ് വീക്ക് ഇൻഷാല്ലാ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വെറ്റോക്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.